നമസ്കാരം, വൈറ്റ്സൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജേഷേട്ടാ, നമസ്കാരം. ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് സി പി എമ്മിനകത്ത് തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കരമന ഹരി ഏകദേശം പാർട്ടി വിട്ട് പുറത്തേക്കുള്ള യാത്രയിലാണ്. അതിൻ്റെ പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒക്കെ പേര് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എം വി ഗോവിന്ദൻ മാഷിൻ്റെ, സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിൻ്റെ ചില പ്രസ്താവനകൾ പുറത്തു വരുന്നു, തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു, എന്താണ് ഇനി സി പി എമ്മിൽ സംഭവിക്കാനിരിക്കുന്നത്? അല്ല, ഈ സി പി എമ്മിന് തെറ്റുതിരുത്താതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഏതൊക്കെ രീതിയിലുള്ള തെറ്റുതിരുത്തലാണ് നടക്കുക എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പം ഇന്ന് ഗോവിന്ദ മാഷ് നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് മേഖലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കണ്ണൂരിലാണ് ഇന്നത്തെ ആദ്യത്തെ മേഖലാ സമ്മേളനം നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പശ്ചിമബംഗാളിൻ്റെയും അതുപോലെ തന്നെ ത്രിപുരയിലും ഒക്കെ ഉണ്ടായ രാഷ്ട്രീയ അവസ്ഥ നമ്മൾ പരിശോധിക്കണമെന്നും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെയും കൊണ്ട് എത്തിക്കരുത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏതാണ്ട് കുറേ മുന്നേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. ഇപ്പം കരിവണ്ണൂർ കേസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ട ഈ മാസപ്പടി കേസും കരിമണൽ കേസൊക്കെ വന്ന സമയത്ത് തന്നെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിരിക്കുന്നു, യഥാർത്ഥത്തിൽ സിംഗൂരിലും നന്ദിഗ്രാമിലൊക്കെ ഉണ്ടായതുപോലെയുള്ള വലിയ തിരിച്ചടിയിലേക്കാണ് ഈ കേരളത്തിലെ സി പി എം മുന്നേറുന്നതെന്നും 34 വർഷങ്ങൾ തുടർച്ചയായി ഭരിച്ചതിന് ശേഷമാണ് പശ്ചിമബംഗാളിലെ സി പി എം ഇല്ലാതായെങ്കിൽ ഇവിടെ കൃത്യം 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ സി പി എം ഇല്ലാതാവും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു നിഗമനം. യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ഗോവിന്ദൻ മാഷ് മറ്റൊരു ഭാഷയിൽ ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സി പി എം കാരായ അല്ലെങ്കിൽ സി പി എം അംഗങ്ങൾ എല്ലാ ആളുകളും തെറ്റുതിരുത്തലിന് വിധേയമാവണമെന്നും തെറ്റുതിരുത്തലിന് വിധേയമായാൽ മാത്രം പോരെന്നും നമ്മൾ തെറ്റുതിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം പാർട്ടി അണികളിലും അതുതന്നെ പൊതുജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, സി പി എമ്മിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി ഈ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ വലിയ തരത്തിലുള്ള തെറ്റുതിരുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വലിയൊരു വിഷയം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ തെറ്റ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇപ്പോ ഈ തെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വിരലുകളും ചെന്ന് അവസാനിക്കുന്നതും ഈ പോയിന്റിലേക്കാണ്. പിന്നെ ജഗതി ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഇത് എന്നെയാണ് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് പറഞ്ഞ പോലെ തന്നെ എം വി ഗോവിന്ദൻ മാഷ് ശരിക്കും ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം സി പി എമ്മിനകത്തുള്ളവർക്കും പുറത്തു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. പക്ഷേ അദ്ദേഹം തെറ്റുതിരുത്തുവാൻ തയ്യാറാകും, അത് മറ്റാരുമല്ല, അത് മുഖ്യമന്ത്രിയെ, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്, പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം തെറ്റുതിരുത്തിയാൽ പാർട്ടി മൊത്തത്തിൽ തിരുത്തപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ശരിയാണ്, ഇപ്പോൾ സി ബി ഐൻ്റെ ഒരു ഒറ്റയടിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ വെറും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് തെറ്റുകാരെന്ന് വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരും എല്ലാം ഭയങ്കരമായി തെറ്റുതിരുത്തൽ നടപടിക്ക് വിധേയമാവേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സി പി എം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, കഴിഞ്ഞ 2-3 ദിവസം മുന്നേ തന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനവകുപ്പ് മന്ത്രിയൊക്കെ യഥാർത്ഥത്തിൽ നോക്കൂത്തികളായി മാറിയിരിക്കുന്നു, തീരെ കഴിവുകെട്ടവരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ വളരെ കൃത്യമായി മുഹമ്മദ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ ഏറ്റവും കഴിവുകെട്ട മന്ത്രിമാരാണെന്ന് വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പല ജില്ലാ കമ്മിറ്റികളും അവരുടെ ജില്ലകളിലുള്ള മന്ത്രിമാർ കഴിവുകെട്ടവരാണെന്നും അവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഉപയോഗവും പാർട്ടിക്കോ ജനങ്ങൾക്കോ ഇല്ല എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, കഴിവുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്ന മന്ത്രിമാർ, അത് കഴിവുള്ള ശേഷിയുള്ള മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മന്ത്രിസഭ ഈ മന്ത്രിസഭ പുനഃസംഘടന കൂടി ഒരു അനിവാര്യതയാണ്. കാരണം ഈ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ഒരു മന്ത്രിസഭ പുനഃസംഘടന കൂടി വരാത്ത പക്ഷം ഓ തെറ്റുതിരുത്തലിന് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ല സിബി, നമ്മളിപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് നമ്മൾ കാണേണ്ടത് നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യമാണ്, കഴിവുള്ള ഒരൊറ്റ മന്ത്രിമാർ പോലും നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി ഈ മന്ത്രി കൊള്ളാം എന്ന് പറയുന്ന ഘടകകക്ഷികളിലുമില്ല, സി പി എമ്മിലുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ചെറിയൊരു അഭിപ്രായമുണ്ട്, കാരണം റോഷി അഗസ്റ്റിൻ
നല്ലൊരു മിനിസ്റ്റർ ഒക്കെ തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവസ്ഥ. അല്ല, ഇപ്പൊ റോഷി അഗസ്റ്റിൻ നല്ല മന്ത്രിയാണെന്ന് തെളിയിക്കുന്ന നമുക്കൊന്നും ഇല്ല. ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് റോഷി നടപ്പിലാക്കിയ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഉണ്ടോ, വാട്ടർ അതോറിറ്റിയിൽ എന്തെങ്കിലും പരിഷ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സമ്മതിക്കുന്നില്ല, പാർട്ടി സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും, അല്ലാതെ കേരളത്തിലെ മന്ത്രിമാരുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിയാണ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? AKG സെന്ററിൽ നിന്ന് ഒപ്പിട്ട കത്ത് വരാതെ മന്ത്രിമാർക്ക് ഒരു ഫയലിൽ പോലും ഒപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ മന്ത്രിമാർ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതും ഒരു ചോദ്യമാണ്. അല്ല, അത് വേറൊരു തരത്തിൽ പരിശോധിക്കേണ്ട സംഭവമാണെങ്കിൽ പോലും ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് എന്ന് പറയുന്നത് CPM യഥാർത്ഥത്തിൽ ഈ രണ്ടാം അത് അധികാരത്തിൽ പിണറായി അധികാരത്തിൽ വന്നപ്പോൾ പിണറായിയുടെ ഇംഗിതത്തിന് താല്പര്യത്തിന് ഒക്കെ വെച്ച് മാത്രമാണ് മന്ത്രിമാരെ നിയമിക്കുകയുണ്ടായി. ഇതിൽ CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് വെച്ചില്ല. അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോത്തിനൊന്നും ഈ മന്ത്രിസഭയിൽ യാതൊരു തരത്തിലും ഇടപെടാൻ പറ്റിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി അതിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ട്? അല്ല, കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്കോ ഈ മന്ത്രിസഭയിൽ ഇടപെടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോന്ന് വെച്ചാൽ തീർച്ചയായും സാധ്യതയുണ്ടാവും. അല്ല, സാഹചര്യം ഉണ്ടാവും എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടിയിട്ട് പോളിറ്റ് ബ്യൂറോയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയോ അത്തരത്തിൽ തീരുമാനം എടുത്താൽ തീർച്ചയായും ആ രീതിയിൽ ഇടപെടാനും വലിയ രീതിയിൽ പിണറായി അടക്കം മാറ്റാനൊക്കെ പറ്റും. പക്ഷെ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ദേശീയ നേതൃത്വം എന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേരളത്തിലുള്ള പരാജയ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിക്കാനും കേരളത്തിൽ BJP എങ്ങനെയാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പല സ്ഥലങ്ങളിലും എങ്ങനെയാണ് BJP ഇത്രയധികം വോട്ട് കിട്ടിയതെന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള ആലപ്പുഴയിലൊക്കെയാണ് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ തേരോട്ടം നടന്നിരിക്കുന്നത്. അതെ, അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് BJPയെ പോലും ശരിക്കു പറഞ്ഞാൽ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. BJPക്ക് യാതൊരു തരത്തിലും ഗ്രിപ്പില്ലാത്ത പല സ്ഥലങ്ങളിലും BJPക്ക് വോട്ട് കിട്ടിയിരിക്കുന്നു ചോദിക്കുന്നവരിത് ഞാൻ തന്നെയോ എന്ന് മായാവി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചോദിക്കുന്നവരെയാണ് BJPയുടെ അവസ്ഥ. അതെ, അപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യാൻ CPM അണികൾക്കോ അല്ലെങ്കിൽ CPMന്റെ ഹാർഡ് കോർ ആയിട്ട് CPMന്റെ കൂടെ ദീർഘകാലമായി നിന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് വോട്ടർമാർക്ക് യാതൊരു തരത്തിലും മടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയുന്നത് വലിയ അപകടകരമായി കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കേന്ദ്രത്തിൽ വലിയ രീതിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നോ കണ്ടുകൊണ്ട് എല്ലാ ആളുകളും അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഇതിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പാർട്ടി കടക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റികൾ, അത് സ്റ്റേറ്റ് കമ്മിറ്റി ആയിക്കോട്ടെ ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ, അഭിപ്രായം തുറന്നു പറയുവാനുള്ള ധൈര്യം കാണിക്കണം ആ കമ്മിറ്റികളിൽ ഇരിക്കുന്ന ആളുകൾ. പക്ഷേ എനിക്ക് തോന്നുന്നു രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ മടിയില്ലാത്ത ചില ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്, CPMൽ തെറ്റുതിരുത്തൽ ഒരു പക്ഷേ സാധ്യമാകുമായിരിക്കാം. അല്ല, CPMൽ തെറ്റുതിരുത്തൽ നടപടി എന്ന് പറയുമ്പോഴും നമ്മളിതിൽ കാണേണ്ടത് വലിയൊരു സംഭവം, ഇപ്പം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന നിരവധിയായ അഴിമതി ആരോപണങ്ങളുണ്ട്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പൊ കരുവണ്ണൂരിലുള്ള വലിയ രീതിയിലുള്ള വലിയ വെട്ടിപ്പുകളെ കുറിച്ചിട്ട് കൊള്ളയെ കുറിച്ചിട്ട് ഏത് ജില്ലാ കമ്മിറ്റിയാ ചർച്ച ചെയ്തത്? ഒരു ജില്ലാ കമ്മിറ്റിയും ചർച്ച ചെയ്തില്ല. അതുപോലെ തന്നെ കരുവണൽ കർത്തിയിൽ നിന്നും മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് എവിടെയാ ചർച്ച ചെയ്തത്? സഹകരണ സംഘത്തിലെ തട്ടിപ്പിനെ കുറിച്ച് ഒരു ജില്ലാ കമ്മിറ്റിക്ക് ചെയ്യാനും പറ്റില്ല, ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എല്ലാ വിഷയം. അതിനപ്പുറത്തേക്ക് കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് ED CPMന്റെ വസ്തുവകകളും പണവും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഫ്രീസ് ചെയ്യുകയും കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കുന്നതിന് പകരം എന്താണ് യഥാർത്ഥത്തിൽ കരുവണ്ണൂർ സംഭവിച്ചത്, ആരാണ് പണം കട്ടുകൊണ്ടുപോയത്, യഥാർത്ഥത്തിൽ CPMന്റെ ഏതൊക്കെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായ ഒരു പഠനം നടത്താനാണ് CPM തയ്യാറാവുന്നത്. CPMന്റെ പഠനം നടത്താൻ സാധിക്കത്തില്ല. അങ്ങനെ ഇതൊന്നും അതിനൊരു വലിയ കാരണം എന്താന്ന് പറയട്ടെ, ഈ CPMന്റെ ജില്ലാ കമ്മിറ്റികളുടെ കീഴിലൊക്കെ തന്നെ ഒരുപാട് സഹകരണ ബാങ്കുകളുണ്ട്. സഹകരണ ബാങ്കുകളിലെല്ലാം സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 300 ബാങ്കുകളിൽ കാര്യങ്ങൾ സുതാര്യമല്ല എന്ന് സഹകരണ വകുപ്പ് വാസവനെ നിയമസഭയിൽ പറയേണ്ടി വന്നു.
അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു ജില്ലാ കമ്മിറ്റിയും സഹകരണ ബാങ്കിലെ കൊള്ളയ്ക്കെതിരെ പറയത്തില്ല, കാരണം അത് അവരെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇപ്പം ഈ കരിമണൽ കർത്തിയുമായി ബന്ധം പോലെ തന്നെയാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ, അതായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അവിടുത്തെ ജില്ലയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുന്ന കരമനഹരി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിക്ക് അവിടുത്തെ ഒരു വലിയ വ്യവസായ പ്രമുഖനുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ അടുക്കളയിൽ, അതൊരു പ്രയോഗമാണ്, അത് തീവ്രമായി അത്തരത്തിലുള്ള ചില ആളുകളുടെ, ചില കോർപ്പറേറ്റുകളുടെ, ചില മുതലാളിമാരുടെ, ഇത്തരത്തിലുള്ള ധനാഢ്യന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടിയും ഈ ഭരണവും എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലെ ധനാഢ്യന്മാരുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹം സി പി എമ്മിന്റെ പല പരിപാടികളും നടത്തുന്ന സമയത്ത് അതാത് സ്ഥലത്തെ ധനാഢ്യന്മാരുമായിട്ടുള്ള രഹസ്യ ചർച്ചകളൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്, അത് സി പി എമ്മിലെ നേതാക്കന്മാർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ വി ഗോവിന്ദൻ മാഷെ പോലുള്ള ദുർബലരായ, ഏറ്റവും ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിക്ക് എത്രത്തോളം ഈ തിരുത്തൽ നടപടികൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ അത്തരം തിരുത്തൽ നടപടികൾക്കിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കാണേണ്ടിയുണ്ട്, പരിശോധിക്കേണ്ടിയുണ്ട്. അതുകൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് കടകംപള്ളി സുരേന്ദ്രൻ മുഹമ്മദ് റിയാസിനെതിരെ ചില പരാതികളൊക്കെ ആയിട്ട്, ഇത് ആദ്യമല്ല, കുറച്ച് മുന്നേ തന്നെ യഥാർത്ഥത്തിൽ കടകംപള്ളി മുഹമ്മദ് റിയാസിനെതിരെ ഇത്തരത്തിലുള്ള ചില ഹരിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെയുള്ള ചില ആളുകൾ ഏതാണ്ടൊക്കെ ഒരു വലിയൊരു സ്വപ്നം മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ല, ഇത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു സംഭവം, അതായത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ നിരന്തരമായി ആരോപിച്ചുകൊണ്ടിരുന്ന എന്താണ്, കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിപ്പോ ഇന്ന് കാണുന്ന കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും നാളെ ബി ജെ പി ആവുമെന്നും കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ അത് പിന്നീട് താമര വിരിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയാണ് സി പി എം. പക്ഷേ സി പി എമ്മിലുള്ള പല നേതാക്കന്മാരും ഇപ്പോൾ യഥാർത്ഥത്തിൽ താമരയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കുള്ള ചില ചർച്ചകൾ നടന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇലക്ഷന് മുന്നേ തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ ആവും, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ കോൺഗ്രസുമായിട്ടല്ല ചർച്ച നടത്തിയത്, ബി ജെ പി ആയിട്ടാണ് ചർച്ച നടത്തിയത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ബി ജെ പി ദേശീയ നേതൃത്വവുമായി ഉള്ള ചങ്ങാത്തവും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ബി ജെ പിയുടെ ചില നേതാക്കന്മാരുമായുള്ള ബിസിനസ് ബന്ധവും ഈ പോലെ തന്നെ നന്ദകുമാറുമായിട്ട്, ഈ വിവാദ ദല്ലാളായ നന്ദകുമാറുമായിട്ട് തൃശ്ശൂരിൽ നടത്തി എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളുമൊക്കെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള തെറ്റുകളാണ് തിരുത്തപ്പെടേണ്ടത്. ഇപ്പം ഓൾറെഡി മാനസികമായിട്ട് ബി ജെ പിയോട് ആഭിമുഖ്യമുള്ള ഒരു വലിയ സംഘം സി പി എമ്മിൽ ഉടലെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സി പി എമ്മിന് പേര് കൊണ്ട് നിൽക്കുകയും അവർ മനസ്സുകൊണ്ട് ബി ജെ പിയുടെ ഒപ്പം പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ കാണുന്നത് അതിശയോക്തി ഇതല്ല, ഒരു ബി ജെ പിയുടെ ദേശീയ നേതാവുമായി, അതായത് കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി സി പി എമ്മിന്റെ ഒരു നേതാവ് മാത്രമല്ല എൽ ഡി എഫിന്റെ കൺവീനർ പോയിരുന്ന് ചർച്ച നടത്തുന്നു. ഈ ചർച്ച നടത്തിയതിന് ശേഷവും ഇദ്ദേഹത്തിനെതിരെ സി പി എമ്മിൽ നിന്ന് ഒരു നടപടി പോലും എടുക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിന് എത്രത്തോളം ഈ പാർട്ടിയെ തിരുത്തി പോകാൻ പറ്റും? അല്ല, അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, സി പി എം കണ്ടതിൽ വെച്ചിട്ട് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറി എന്ന് നമ്മൾ കാണാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ ഷൈൻ ചെയ്യാവുന്ന അവസരങ്ങൾ യഥാർത്ഥ അദ്ദേഹം ചുമതലയെടുത്തതിന് ശേഷം ഉണ്ടായിരുന്നു. പലപ്പോഴും പല രീതിയിലുള്ള അബദ്ധ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണത്തെ യഥാർത്ഥത്തിൽ നേർവഴിയിൽ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായ എല്ലാ അവസരങ്ങളും കളഞ്ഞു കുളിച്ചതിന് ശേഷം ഇപ്പോൾ പോലും മുഖ്യമന്ത്രിയുടെ പല ചെയ്തികളെയും അത് തെറ്റായിരുന്നു എന്നും അത് പുനഃപരിശോധിക്കേണ്ടതായിരുന്നു എന്നും പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ നേരെ നിന്ന് സംസാരിക്കാനുള്ള കെൽപ്പില്ലായ്മ, ഒരു ശേഷി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെ, ആർക്കും ഇല്ലാത്ത അവസ്ഥയുണ്ട്. കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പരാജയം ഇവിടെ സംഭവിച്ചു, ലോക്സഭാ ഇലക്ഷനിൽ ഒരു പരാജയം നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചില കോണുകളിൽ നിന്ന് ചില പഴയ സഖാക്കൾ, ചില കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ഇദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുവെങ്കിലും പിണറായി വിജയൻ ഇപ്പോഴും ശക്തരാണ്. അധികാരം കൊണ്ടും പണം കൊണ്ടും പിണറായി വിജയനെ തോൽപ്പിക്കാനായിട്ട് ഇപ്പോ സി പി എമ്മിനകത്ത് ആരും തന്നെ ഇല്ല. അത് അവിടെയാണ് ഞാൻ നേരത്തെ പറയുന്നത്, തിരുത്താമെന്നും തിരുത്തലുകൾ ഉണ്ടാവുമെന്നും അടിത്തട്ടിൽ തന്നെ തിരുത്തൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ്. അതല്ല ആവശ്യമെന്നും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്നുള്ള വളരെ വ്യക്തമായിട്ട് പാർട്ടി വേദികളിലെല്ലാം ചർച്ച നടന്നിട്ടുണ്ട്.
ആ ചർച്ചകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിരുത്തൽ നടപടിയിലേക്ക് പോകാൻ പറ്റില്ല എന്നും ചില ഭാഗങ്ങളിലൊക്കെ തിരുത്തലുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഏതൊക്കെയായാലും തിരുത്തല് തുടങ്ങേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി പി എം കേരളത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സി പി എം എന്നൊരു പാർട്ടി എങ്ങനെ കേരളത്തിൽ വളർന്നു വന്നു എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ നിന്നുമാണ് ഈ ചെങ്കൊടി കേരളത്തിൽ ഉയർന്നു പോകിയിട്ടുള്ളത്. ആ ചെങ്കൊടി കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കുക. അധികാരവും പണവും എന്നും അങ്ങയോടൊപ്പം ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ഈ സഖാക്കളുടെ, ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ വികാരം മനസ്സിലാക്കി പാർട്ടിയെ നേർവഴിക്ക് നയിക്കുവാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.